ഞാൻ പല വാർത്തകളും റിപ്പോർട്ട് ചെയ്യുമ്പോൾ മുറിവേൽക്കുന്നുവെന്ന് ചിലർ വിളിച്ച് പറയാറുണ്ട്, മൂർച്ച പോരെന്ന് മറ്റു ചിലർ പറയാറുണ്ട്. മുറിവേൽക്കുന്നു എന്ന് പറയുന്നവർക്കും മൂർച്ച പോരാ എന്ന് പറയുന്നവർക്കും ഒറ്റ ഉത്തരമേ ഉള്ളൂ, ഞാൻ പറയുന്നത് സത്യമാണ്, കള്ളം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു നടനെ പറ്റി ഞാൻ പറയുകയാണ് സിനിമാ കേരള പ്രേക്ഷകരോട്. നിങ്ങൾക്കെല്ലാം സുപരിചിതനായ, ഒരു കാലത്ത് വിവാദ പുരുഷനായ ആദിത്യനെ പറ്റി, അനശ്വരനായ നടൻ ജയൻ്റെ അനുജൻ, സോമൻ നായരുടെ മകൻ ആദിത്യൻ. ആദിത്യൻ്റെ ഒരു കുടുംബ പ്രശ്നം ഉണ്ടായപ്പോൾ ഞാൻ മറ്റൊരു ചാനലിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്, അന്ന് എൻ്റെ ചാനൽ ആരംഭിച്ചിരുന്നില്ല. അപ്പോൾ അതിൽ ചില ഘടകങ്ങൾ, ആ ചാനലിലെ ചില ഘടകങ്ങൾ എന്നോട് ആദിത്യനെ പറ്റി പറഞ്ഞത് വളരെ മോശമായിട്ടാണ്. ജില്ലകളിലോളം നടന്ന് കൊച്ചിനെ ഉണ്ടാക്കാൻ ഇവനാരാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പല വീഡിയോകളും അന്നിറങ്ങി ആ ചാനലിൽ. സ്വാഭാവികമായും ഞാനും ആദിത്യനെ പറ്റി കേട്ടത് ഇത്തരം വാർത്തകൾ തന്നെയാണ്. ആ ചാനലിൽ നിരന്തരമായ ഇത്തരം വാർത്തകളാണ് വന്നത്, പുറത്തും അങ്ങനെ തന്നെയാണ് വന്നത്. ഞാൻ ആദ്യത്തെ മുറിവേൽപ്പിച്ചു ഒരുപാട് വാർത്തകളുണ്ട്, എനിക്കൊന്ന് അന്ന് 4-5 വാർത്തകൾ ചെയ്തു. ആദ്യത്തിനെ അതിനു മുമ്പ് ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്കറിയുകയും ചെയ്യാം. ഈ വെള്ളി നക്ഷത്രത്തിൽ ഞാൻ വർക്ക് ചെയ്യും, അന്നെനിക്കൊന്ന് 10-20 വർഷം മുമ്പാണ്. ഈ കേരളമതി ഗ്രൂപ്പിൻ്റെയും കലാമതി ഗ്രൂപ്പിൻ്റെയും ഒരു സിനിമാ വാരി ഉണ്ടായിരുന്നു വെള്ളി നക്ഷത്രം, അതിപ്പോൾ നിന്നുപോയി. അതിൽ വർക്ക് ചെയ്യുമ്പോൾ ഈ ആദിത്യൻ നായകനാകുന്ന അങ്ങാടിക്കപ്പുറത്തുനിന്ന് പടം വരുന്നുവെന്ന് പറഞ്ഞൊരു വാർത്ത അതിൽ വന്നു. സുരേഷ് പ്രവന്തുറചേട്ടനാണ് അത് റിപ്പോർട്ട് ചെയ്തത്, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തായിരുന്നു. അദ്ദേഹം മരിച്ചുപോയി 48-ാമത്തെ വയസ്സിൽ, അപ്രതീക്ഷിതമായ മരണം, അതൊരു വേദനയുണ്ടാക്കുന്ന മരണം. എന്തായാലും ഞാൻ വിചാരിച്ചു ഈ പയ്യൻ സുന്ദരനായ പയ്യൻ, നല്ല ശരീര സൗഷ്ഠവമൊക്കെ ഉണ്ട്, ജയന് പകരം വീണ്ടും ഒരു ജയൻ്റെ കുടുംബത്തിൽ നിന്ന് ഒരു അംഗം വരുന്നു. പക്ഷേ ആ സിനിമ റിലീസായില്ല. അതിനുശേഷം ആദിത്യൻ ജയൻ സീരിയലിൻ്റെ ഭാഗമായി മാറി, പിന്നെ അദ്ദേഹത്തിൻ്റെ ചില വിവാദങ്ങളുണ്ടായി. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ദാമ്പത്യ പ്രശ്നം ഉണ്ടായപ്പോൾ ചാനലുകളെല്ലാം അദ്ദേഹത്തെ കടിച്ചു കുടഞ്ഞു. ഞാനും ഒരുപാട് മുറിവേൽപ്പിച്ചു. ഞാനൊരുപാട് മുറിവേൽപ്പിച്ചത് എനിക്ക് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ചായിരുന്നു. അന്ന് എല്ലാവരും അദ്ദേഹത്തിനെതിരായിരുന്നു, അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യാൻ ആരും ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവരും എതിരായിരുന്നു. എല്ലാവരും എന്നോട് പറഞ്ഞ വാക്ക് അതാണ്. എന്തായാലും ഞാൻ ഒരുപാട് മുറിവേൽപ്പിച്ചു ആദിത്യനെ. അതിനുശേഷം ഒരു ദിവസമാണ് ആദിത്യൻ എന്നെ വിളിക്കുന്നത്. സ്വാഭാവികമായും ഞാൻ ആദിത്യനാണ് എന്ന് പറയുമ്പോൾ ഞാൻ വിചാരിച്ചു ഈ പയ്യനെ പറ്റി കേട്ടിട്ടുള്ള വാക്കുകൾ വെച്ചാണെങ്കിൽ ഇവൻ മോശമായി പെരുമാറാനാണ് വിളിക്കുന്നത് എന്ന് ഞാൻ പ്രതീക്ഷിച്ചു. അതുകൊണ്ട് തന്നെ ഞാൻ പരുഷമായാണെന്ന് പെരുമാറിയത്. പക്ഷേ അയാൾ എന്നെപ്പറ്റി എല്ലാം അന്വേഷിച്ചിരുന്നു. ഞാൻ ആരിൽ നിന്നും പണം വാങ്ങാത്ത, ആരുടെയും ചുൽപ്പടിക്ക് നിൽക്കാത്ത, ആരോടും വിരോധമില്ലാത്ത, എന്നാൽ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ കണിശത പുലർത്തുന്ന ഒരാളാണെന്ന് അയാൾ അറിഞ്ഞിരുന്നു. അയാൾ എന്നോട് പറഞ്ഞു, ചേട്ടാ ഇതൊക്കെയാണ് എൻ്റെ പ്രശ്നം. ഞാൻ അതിനു മുമ്പ് കേട്ടത് ഇയാളൊരു വലിയ മദ്യപാനിയാണെന്നാണ്, മദ്യപിച്ച് അലമുണ്ടാക്കുന്ന ഒരാളാണ്. പക്ഷേ അയാൾ മദ്യപാനി അല്ല എന്ന് പിന്നീട് ഞാൻ തിരിച്ചറിഞ്ഞു. ഞാൻ ഈ എൻ്റെ ചാനലുകൾ ആരംഭിക്കുമ്പോൾ അയാളെ വിളിച്ച് പറഞ്ഞു, എൻ്റെ ചാനൽ ആരംഭിക്കുകയാണ്, വരാൻ പറ്റുമെങ്കിൽ വരണം എന്ന് പറഞ്ഞു. അന്ന് ഒരുപാട് ആൾക്കാരെ ഞാൻ ക്ഷണിച്ചിരുന്നു. കൃത്യമായും അദ്ദേഹം തൃശ്ശൂരിൽ നിന്ന് കാറോടിച്ച് ഇവിടെ എത്തി, ഈ ചാനൽ ഓഫീസിലെത്തി, ഞങ്ങളോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചു. പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ താളപ്പിഴകളെക്കുറിച്ച് തുറന്ന് സംസാരിച്ചു. അന്ന് അദ്ദേഹത്തിന് സീലുകൾ കുറവായിരുന്നു, എനിക്കും വളരെ വിഷമം തോന്നി. അദ്ദേഹത്തെ മുറിവേൽപ്പിച്ചതിലും അദ്ദേഹത്തെ പല വാക്കുകൾ കൊണ്ട് ഞാനും മുറിവേൽപ്പിച്ചു. മറ്റുള്ളവർ മുറിവേൽപ്പിച്ച കണക്കൊന്നും ഞാൻ മുറിവേൽപ്പിച്ചിട്ടില്ല, എങ്കിൽ ഞാനും മുറിവേൽപ്പിച്ചു ഒരുപാട്. അതിനുശേഷം എനിക്ക് തോന്നുന്നു എൻ്റെ ചാനലുകളുടെ വിജയത്തിന്, ഈ സിനിമാ കേരളയുടെയൊക്കെ വിജയത്തിന് അദ്ദേഹം ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അദ്ദേഹം നിരന്തരം എന്നെ വിളിച്ച് പറയാറുണ്ട്, ചേട്ടാ ഇന്ന ന്യൂസ് നന്നായി, ആ ന്യൂസ് നന്നായി എന്നൊക്കെ അദ്ദേഹം പറയാറുണ്ട്. വീണ്ടും എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഈ അടുത്ത കാലത്ത് ഈ അമ്മ രോഗമൊക്കെ ആയി കിടന്നപ്പോൾ, ഞാൻ ഒരു വല്ലാത്ത അവസ്ഥയിലായപ്പോൾ പുള്ളി തൃശ്ശൂരിൽ നിന്ന് ഇവിടെ എത്തുകയും അമ്മയെ കാണുകയും എന്നെ കണ്ട് ഒരുപാട് നേരം സംസാരിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ യുവാവ് നിഷ്കളങ്കനാണ്. പിന്നീടാണ് ഞാൻ ഇദ്ദേഹത്തിൻ്റെ സീരിയലുകളിൽ ശ്രദ്ധിച്ചു തുടങ്ങിയത്. നല്ലൊരു നടനാണ് അയാൾ, സ്വാഭാവികമായി അഭിനയിക്കാൻ അറിയാവുന്ന നടൻ. സീരിയലിൽ ഒതുങ്ങിക്കൂടേണ്ട ഒരു നടനല്ല ആദിത്യൻ എന്നെനിക്ക് മനസ്സിലായി. ആ മനസ്സിലാക്കലിൽ നിന്നും അയാളെപ്പറ്റി ഒരുപാട് മനസ്സിലായി. ഒരുപാട് മുറിവേൽപ്പിക്കപ്പെട്ട
തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട വ്യക്തിത്വം. അതാണ് ആ മനുഷ്യൻ, അതാണ് ആ നടൻ, അതാണ് ആ ചെറുപ്പക്കാരൻ. ഒരുപാട് ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ടു, അത് ഞാൻ കൂടുതൽ പറയുന്നില്ല. എന്തായാലും എൻ്റെ ചാനലുകൾ വിജയിക്കുമ്പോൾ അദ്ദേഹം ഒരുപാട് സന്തോഷിക്കുന്നു, അദ്ദേഹം എനിക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്. എൻ്റെ നക്ഷത്രം ചോദിച്ചു, അത് വെച്ച് ക്ഷേത്രത്തിൽ അർച്ചന നടത്താറുണ്ട്. എവിടെ നിന്നോ എനിക്ക് കിട്ടിയ ഒരു സുഹൃത്ത്, ഞാൻ മുറിവേൽപ്പിച്ച ഒരു സുഹൃത്ത്, ആ സുഹൃത്ത് എൻ്റെ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധിക്കുകയും എന്നെ ഒരുപാട് സ്നേഹിക്കുകയും മാത്രം ചെയ്യുന്ന ഒരു സുഹൃത്ത്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോറി സിനിമ കേരളയ്ക്ക് ഞാൻ ചെയ്യുന്നത് ആദിത്യത്തിന് വേണ്ടിയാണ്. ആദിത്യ മാപ്പെന്ന് ഞാൻ പറയുന്നില്ല, സ്നേഹത്തിന് പേരുള്ള വാക്കല്ല മാപ്പ്. അന്ന് ഒരുപാട് പേർ നിങ്ങളെപ്പറ്റി വളരെ മോശമായി പറഞ്ഞിരുന്നു, നിങ്ങൾക്കറിയാമല്ലോ. എന്നോട് എല്ലാവരും, ഒരാൾ പോലും നിങ്ങളെപ്പറ്റി നല്ലതായി പറഞ്ഞിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ പറയുന്നു, ഞാൻ പ്രേക്ഷകരെ അറിയിക്കുന്നു, നിങ്ങൾ നല്ലവനാണ്. നിങ്ങൾക്ക് ഒരുപാട് മുറിവേൽപ്പിക്കപ്പെട്ട ഒരു മനസ്സുണ്ട്. ആ മനസ്സാണ് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമായി മാറിയത്, തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു മനസ്സ്. സിനിമയിലേക്ക് തിരിച്ചു വരണം ആദിത്യൻ, തിരിച്ചു വിളിക്കണം സിനിമാക്കാർ ആദിത്യനെ. നല്ലൊരു നടനല്ലേ അയാൾ,